ഹലോ, ഗുഡ് മോർണിംഗ്. ഒരുപാട് പേര് ഇവിടെ ചോദിക്കാറുണ്ട്, ഷിസമിക്ക് 1+11 മേടിക്കണോ S23 മേടിക്കണോ? ഞാൻ പറയും S23 മേടിക്കാം. പിന്നെ ചിലർ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഷൗമി 13 Pro മേടിക്കണോ S23 മേടിക്കണോ? പക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ ഗംഭീര ഫോട്ടോസ് എടുക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് നല്ല രീതിയിൽ പോർട്രേറ്റ് മോഡും എടുക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഷൗമി 13 Pro ധൈര്യമായിട്ട് എടുക്കാം. ബട്ട് എഗെയിൻ, ആസ് ഓൺ എ സേഫ് സൈഡ്, ഐ വിൽ ആസ്ക് യു ടു ടേക്ക് S23. വിവോ X90 Pro വേണോ അതോ ഇത് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇതെടുത്താൽ മതി. ഇനി ഒരു സാധനമുണ്ട്, വളരെ ശ്രദ്ധിച്ച് കേട്ടോണം. ഐഫോൺ എടുക്കണോ S23 എടുക്കണോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എൻ്റെ പൊന്നണ്ണന്മാരെ ഐഫോൺ എടുക്കരുത്. എടേ, എന്തിനടെ ഈ പകുതി കടിച്ച ആപ്പിളിന് ഇത്രയും വലിയ ഡിമാൻഡ് കൊടുക്കണത്? നിങ്ങളൊരു സെയില് വന്നു കഴിഞ്ഞാൽ അമ്മേന്ന് പറഞ്ഞൊരു പോക്കങ്ങ് പോവും. എന്നിട്ട് ആ കൂറ സാധനവും വാങ്ങിച്ച് കൈ വെച്ചിട്ടിരുന്ന് കംപ്ലയിൻറ്റ് പറയും, അളിയ ഇത് കൊള്ളൂല ഏട്ടാ, വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല അളിയ, ഈ ഐഫോൺ എന്നൊക്കെ പറഞ്ഞ വെറും പേര് മാത്രമേ ഉള്ളൂ ഏട്ടാ എന്ന് വന്നിരുന്ന് കംപ്ലയിൻറ്റ് പറയും. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഈ ഫോൺ ഇസ് ദ ബെസ്റ്റ് ഫോൺ യു ക്യാൻ ബൈ ദിസ് ഇയർ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. S22 എന്ന് പറയുന്ന ഫോൺ എൻ്റെ അഭിപ്രായത്തിൽ എന്നെ ഭയങ്കരമായി ഇമ്പ്രസ് ചെയ്യിപ്പിക്കാത്ത ഒരു ഫോണാണ്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാറ്ററി ലൈഫ് വൻ ശോകമായിരുന്നു. അത് മാത്രമല്ല, ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിൽ വെച്ചിരുന്ന ചിപ്സെറ്റ് 8th Gen 1 ആയിരുന്നു. അത് തന്നെയാണ് S22 Ultra സിറ്റുവേഷൻ, ഹീറ്റിംഗ് ഉണ്ടായിരുന്നു. ബട്ട് ദിസ് കംസ് വിത്ത് Snapdragon 888 ആൻഡ് ദിസ് ഫോൺ ഡസൻറ്റ് ഗെറ്റ് ഹീറ്റ് അപ്പ്. ആൻഡ് ഇതിൽ ഈസി ആയിട്ട് ഒരു ഫുൾ ഡേ ബാറ്ററി ലൈഫ് കിട്ടും. ഈ ഫുൾ ഡേ ബാറ്ററി ലൈഫ് എന്ന് ഞാൻ പറയുന്നത് ഫുൾ ഡേ ബാറ്ററി ലൈഫ് പക്കയായിട്ട് കിട്ടും. പക്ഷെ ഒരു ക്യാച്ച് ഉണ്ട് കേട്ടോ, 5G ഇടയാണെങ്കിൽ മൂത്രം ഒഴിച്ചോണ പോലെ പോകും. വൈഫൈയിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ 5G ഓഫ് ചെയ്തിട്ടൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. ബട്ട് 5G വല്ലതും ഓൺ ആണെങ്കിൽ മക്കളെ പണിയാണ്. അത് ഈ ഫോണിൻ്റെ പ്രശ്നമല്ല, ഏത് ഫോണിലും അത് പണിയാണ്. അപ്പം ഞാൻ പറയാവുന്ന അത്രേ ഉള്ളൂ, 5G മാറ്റി 4G ഇട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് 5G തന്നെ വേണമെന്നുണ്ടെങ്കിൽ 5G സ്പീഡ് ഞാൻ കാണിച്ചുതരാം കേട്ടോ. അതെ, ഏകദേശം എൻ്റെ റൂമിൽ 5G ഇത്രയും കിട്ടും. അതുകൊണ്ടൊക്കെയാണ് ഈ സാധനം മൂത്രം ഒഴിച്ചുകൊണ്ട് പോകണത്. എന്താണെങ്കിലും 5G ഇട്ട് കഴിഞ്ഞാൽ ബാറ്ററി കുറയും. പിന്നെ ഹെവി ഗെയിം ലൈക്ക് ഒരു 1 hour ഭയങ്കര കൺസിക്യൂട്ടീവായിട്ടൊരു 1 hour 1.5 hour ഒക്കെ ഗെയിം കളിക്കുകയാണെങ്കിലും ബാറ്ററി കുറയും. അത് ഏത് ഫോണാണെങ്കിലും കുറയും. S23 Ultra പോലത്തെ ഹെവി സാധനമാണെങ്കിലും കുറയും. ബട്ട് ഒരു ഡെയിലി ലൈഫിന് ഒരു കുഴപ്പമില്ലാതെ രാത്രി ആകുമ്പോൾ ഒരു 30-20% നിൽക്കും. അതാണ് ഈ ഫോൺ എന്നെ ഞെട്ടിച്ചത്. ബിക്കോസ് S22 ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു, ബാറ്ററി ലൈഫ് വാസ് ബ്ലെ. ബട്ട് ദിസ് ഫോൺ ഇസ് ഡാം ഗുഡ്. എന്തുകൊണ്ടാണ് ഞാൻ ഐഫോൺ എടുക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റീസൺസ് ഉണ്ട്. ഒന്ന്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, 3x ഒപ്റ്റിക്കൽ സൂം ഇതിൽ വരുന്നുണ്ട്. അതൊരു ചെറിയ കാര്യം അല്ലടേ. ചിലർ അതിനിപ്പോൾ ഒന്ന് ആരാണ് സൂം ചെയ്ത് ഫോൺ എടുക്കുന്നത്? ചിലരെടുക്കും, മിക്ക ആൾക്കാരും എടുക്കും. പോർട്രേറ്റ് മോഡിന് 3x സൂം എന്തായാലും വേണം. ആപ്പിൾ ഒരുമാത്തൊരു 2x ക്രോപ്പാണ് തരണം. അയ്യോ, പട്ടിശോക സാധനം. അത് ഒന്നുമില്ല, മെയിൻ സെൻസറിനെ ക്രോപ്പ് ചെയ്യുന്നതാണ്. അത് തന്നെയാണ് ഈ വർഷം ഇറങ്ങാൻ പോണ ഫോണിലും അത് തന്നെയാണ്. ഈ ഒരു ക്യാമറ അവർ തരൂല, അവര് പ്രോ വേരിയന്റിന് മാത്രമേ തേങ്ങ തരത്തുള്ളൂ. ഞാൻ പറയുന്നത് വളരെ സീരിയസ് ആയിട്ടാണ്. ഐഫോൺ എടുക്കരുത്. വായിൽ നല്ല വലിയ ഭാഷയൊക്കെ വരുന്നുണ്ട് അതിനെ പറ്റി പറയാം. ബിക്കോസ് നിങ്ങൾ എങ്ങനെയാണ് ആ എങ്ങനെയാണ് ബ്രെയിൻ വാഷ് ആയി പോയത്? ഐഫോൺ എന്താണ് ഐഫോൺ? അതുകൊണ്ട് ഞാൻ പറയണേ, ഇത് എടുക്കുക. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഐഫോണെ വെച്ച് നോക്കുമ്പോൾ. 120Hz ഡിസ്പ്ലേ, ഗംഭീര ഡിസ്പ്ലേ, ബെസൽ ലെസ് ഡിസ്പ്ലേ ആണത്. വളരെ കുറവായ ബെസലാണ് ഇതിൽ വരുന്നത്. കമ്പയറിംഗ് ടു, കമ്പയറിംഗ് ടു ദിസ് അണ്ണൻ ഹാസ് ബിഗ് ബെസൽസ് ആൻഡ് നെറ്റി. നിങ്ങൾക്ക് ഈ ബെസല് ഒരു പ്രശ്നമല്ലേടെ? ഞാൻ പറയാം, പെർഫോമൻസ്, ക്യാമറ, വീഡിയോ കേപ്പബിലിറ്റി, സെൽഫി ക്യാമറ വിത്ത് 4K 60fps വീഡിയോ റെക്കോർഡിംഗ്. S23 4K 60fps വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട് ക്യാമറയിൽ നിന്നുമാണ് ഇത് എടുക്കുന്നത്. 1+11 എടുക്കാൻ പറ്റില്ല. എൻ്റെ ഉറപ്പാണെങ്കിൽ ഷൗമി X90 എടുക്കാൻ പറ്റില്ല, ഐഫോണിൽ എടുക്കാൻ പറ്റും. ബട്ട് അത് കഴിഞ്ഞാൽ പിന്നെ S23 ഈ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ മാത്രമാണ് വരുന്നത്. ഇതാണ് ക്വാളിറ്റി. ജസ്റ്റ് സി, ഗംഭീര ഡിസ്പ്ലേ, ഹീറ്റിംഗ് ഇല്ല, ബാറ്ററി നിൽക്കും, ഇത്ര സൈസേ ഉള്ളൂ. എന്നാലും നിങ്ങൾ ഐഫോണെ മേടിക്കൂ. എനിക്ക് നിങ്ങൾ മനസ്സിലാവുന്നില്ല പ്രേക്ഷകരെ. വൈ, എങ്ങനെ, ജസ്റ്റിഫിക്കേഷൻ താടെ? എന്ത് മാങ്ങാ പിണ്ണാക്കിനാണ് നിങ്ങൾ ഈ iOS അതുകൊണ്ടാണോ? ഇതിൽ വയർലെസ് ചാർജിങ് ഉണ്ട്. എനിക്ക് ആകെ ഈ ഫോണിലുള്ള ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 25W ചാർജിങ് സ്പീഡേ ഉള്ളൂ, അത്രേ ഉള്ളൂ.
മറ്റേ S23 അൾട്രയ്ക്കാണ് 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉള്ളത്, ഇതിന് 25 വാട്ടിൻ്റെ ഇത് സ്ലോ ചാർജിങ്ങേ ഉള്ളൂ. അത് മാത്രമാണ് എനിക്ക് ഈ ഫോണിൽ പ്രശ്നം. പിന്നെ പിന്നെ പെട്ടിയിൽ ചാർജർ വരില്ല. ഓൾ റൗണ്ടർ എന്ന് നമ്മൾ പറയുന്ന സാധനം ഇതാണ്. ഒരു നമുക്ക് ധൈര്യമായിട്ട് മേടിക്കാം, നമുക്ക് നല്ല ഗംഭീര ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം. ഇറ്റ്സ് എ വെരി നൈസ് ഫോൺ. 8K 30 FPS വരെ നമുക്ക് വീഡിയോ റെക്കോർഡിങ് ചെയ്യാം. 30 FPS, 24 FPS അല്ല. നൈറ്റ് ഫോട്ടോഗ്രാഫി അത്യാവശ്യം നല്ലതാണ്. ഓൾ റൗണ്ടർ ഫോണടേ. 4 വർഷത്തെ OS അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും. എടേ പിക്സല് പോലും തരുന്നില്ല നിങ്ങൾക്ക് ഇത്രയും സോഫ്റ്റ്വെയർ. അത് ഓരോ മാസം കൃത്യമായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരും. കയ്യും കാര്യം പിടിക്കുകയെന്നും വേണ്ട, ട്വിറ്ററിൽ പോയിട്ട് അണ്ണാ ഒന്ന് സെൻഡ് അതൊന്നും ആവശ്യം പോലും ഇല്ല. ഇത്രയും നല്ലൊരു ഫോണുള്ളപ്പം ഐഫോൺ, നിങ്ങൾ ഇനി ഇറങ്ങാൻ പോകുന്ന ഐഫോൺ അത് അത്യാവശ്യം കുഴപ്പമില്ല. ബിക്കോസ് ടൈപ്പ് സി ചാർജിങ് വരുന്നുണ്ട്. അതിലെങ്കിലും ഫാസ്റ്റ് ചാർജിങ് അണ്ണന്മാർ തന്നാൽ കൊള്ളാം. മടുത്ത് വെറുത്ത് മനുഷ്യൻ. ഈ 25 വാട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര ശോകമാണ്. ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ നമ്മളൊരു ഫോണ് ചാർജ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശോകമാണ്. പക്ഷേ ഇതിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫുൾ ഡേ ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടുന്നുണ്ട്. ദാറ്റ് ഇസ് എ ഗ്രേറ്റ് തിങ്. അപ്പോൾ അതാണ് എനിക്ക് പറയുള്ളൂ. ഇത് മറ്റേതിൽ പിന്നെ 48 MP മറ്റേ ഈ 14 Pro ഉണ്ടായിരുന്ന ക്യാമറയും ഡൈനാമിക് ഐലൻഡും ടൈപ്പ് സി ചാർജിങ്ങും ആണ് ഈ വർഷം ഉള്ളത്. പുതിയൊരു ചിപ്സെറ്റും കാണും. ഇത് ഞാൻ പറയുന്ന S22 എന്ന് പറയുന്ന ഫോണ് വെച്ച് നോക്കുമ്പോൾ ഗംഭീരമുണ്ട്. ഹീറ്റിംഗ് എന്നൊരു സാധനമില്ല. ഞാൻ ഇത് എടുത്ത് പറയണം, ഈ ഫോണ് ഹീറ്റ് ചെയ്യില്ല. നമ്മൾ എന്ത് നമ്മൾ വീഡിയോ കോൾ ചെയ്താലോ നമ്മൾ അത്യാവശ്യം ഗെയിം കളിച്ചാലോ ദിസ് ഫോൺ ഡസൻറ്റ് ഗെറ്റ് ഹീറ്റ് അപ്പ്. ചെറിയൊരു വോം അത് ഭയങ്കര എക്സ്റ്റെൻസീവായിട്ട് 1 hour 45 minutes 1 hour ഗെയിമിംഗ് കളിക്കുമ്പോൾ മാത്രം, അല്ലാതെ ഡേ ടു ഡേ ലൈഫ് ഡെയിലി ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം പരിപാടിക്കും ഈ സാധനം ഹീറ്റ് ആവുന്നില്ല. അത് ഞാൻ വേറെ റിവ്യൂ വരണുണ്ട്. വെയിറ്റ് ആൻഡ് വാച്ച്. അണ്ണ അവിടെ കിടന്ന് ചാർജ് ചെയ്യണം. ഒരു 1.5 മണിക്കൂറായി. അന്തരാണെങ്കിലും ഇത് ഞാൻ പറയാണ്, കണ്ണു അടച്ച് ഞാൻ ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് 1+11 Vivo X90 ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫോൺ ഇനി റിവ്യൂ ഇല്ല. ഏതൊരു വ്യക്തിക്കും ഈ ഒരു ഫോണിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ. അതായത് പ്രോപ്പർ ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ്, ഗംഭീര നല്ല ക്യാമറ, വീഡിയോ കേപ്പബിലിറ്റി, സെൽഫി ക്യാമറ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഒരു കുഴപ്പമില്ലാതെ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പ്രോപ്പർ എല്ലാം തരുന്ന ഒരു ഫോൺ ഇതാണ്. പിന്നെ വേറൊരു കാര്യം, വേറൊരു ഡ്രോബാക്ക് പറയാം, 128 GB 3.1 UFS സ്റ്റോറേജ് ആണ് ഉള്ളത്. 256 GB എടുത്താൽ മാത്രമേ UFS 4.0 ഉള്ളൂ. പിന്നെ 128 GB ഒരു എന്താ പറയുക, ഭയങ്കര സ്പേസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഓൾറെഡി ഇപ്പം തന്നെ ഞാൻ ഒന്നും ഇതിലകത്ത് ഇടാതെ തന്നെ 40-45 GB ആയി. സോ ഗോ ഫോർ എ 256 വേരിയൻറ്റ്. ഇത് 128 മേടിക്കാൻ 75 rupees ആണ്, 75,000 rupees. ബട്ട് ഐ വുഡ് സേ എന്തായാലും അടുത്ത ഓഫറിന് ഈ സാധനം ഒരു 55,000-നും 56,000-നൊക്കെ വരും. കണ്ണു അടച്ച് ഒരു ചോദ്യം പോലും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കരുത്, ബ്രോ 50,000 രൂപയ്ക്ക് വന്നിട്ടുണ്ടോ, എടുക്കണോ വേണം. എടുക്കാം, ധൈര്യമായിട്ട് ഉറപ്പിച്ചു നോക്കണം. ഞാൻ ഉറപ്പിച്ച് പറയണം, ഗംഭീരമായിട്ട് എടുക്കാം, ഒരു കുഴപ്പമില്ല. 75,000 രൂപയ്ക്ക് എടുക്കാൻ മടിയുള്ളവർക്ക് സെയിൽ സമയത്ത് ഈ സാധനം വില കുറയുമ്പോൾ ധൈര്യമായിട്ട് വേറെ ഏത് ഫോൺ എടുക്കുന്നതിനെ കാട്ടിലും ഞാൻ പറയും, ഇതെടുത്തോ, ഇതെടുക്കാം, ഇതെടുത്തോണം. അടുത്ത വർഷം എക്സിനോസ എന്നുള്ള ക്രാപ്പാണ് ഇതിൻ്റെ അകത്ത് വെക്കുന്നതെങ്കിൽ, S24 വെക്കുന്നതെങ്കിൽ എല്ലാം കഴിഞ്ഞ് എന്താ പറയുക, ഞാൻ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ പർച്ചേസ്ഡാണ് S23. ഗംഭീരം. ദിസ് ഇസ് ദ ബെസ്റ്റ് കോമ്പാക്ട് ഫോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ കോമ്പാക്ട് എന്ന് പറയാൻ പറ്റില്ല, ഐഫോണും ഇതും ഏകദേശം ഒരേ സൈസ് തന്നെയാണ്. ഡെഫിനറ്റ്ലി വർത്ത് മണി. ഐഫോൺ എടുക്കുന്നതിനേയും കാട്ടിലും 100% ഉറപ്പിച്ച് പറയാം, ഇത് എടുത്താൽ മതി. ഡേറ്റ് ഇത്തിടയിൽ ആകെ നിങ്ങൾ എത്ര ആലോചിക്കും, ഈ 3X ഒക്കെ ഏത് ഐഫോണിലാണുള്ളത്? അറിഞ്ഞിട്ട് ഇപ്പൊ പറയാം സിനിമാറ്റിക് മോഡില്ലല്ലോ. അതാണ് നമ്മുടെ നാട്ടുകാർ. എന്തായാലും എനിക്ക് പറയാനുള്ളത് പറഞ്ഞു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്, അത് ഞാൻ വേണമെങ്കിൽ അവസാനം കിട്ടാം. എന്താണെങ്കിലും നിങ്ങളെ കാര്യമാണ് കേട്ടോ, നിങ്ങളിഷ്ടം. എനിക്ക് പറയാനുള്ളത് പറയാം, ദിസ് ഇസ് ദ ബെസ്റ്റ് ഫോൺ ഓഫ് ദിസ് ഇയർ. ഐഫോണിന് ഇറങ്ങാറുണ്ട്, ഐ നോ വിൽ ദ അതും യൂസ് ചെയ്യും. ബട്ട് ടിൽ ഡേ ഞാൻ യൂസ് ചെയ്തതിൽ ഏറ്റവും നൈസായിട്ടുള്ളൊരു ഫോൺ. ഒരു കംപ്ലയിൻറ്റും പറയാനില്ല. ആകെ ഉള്ള കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഇല്ല എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. അതർ ദാൻ ദാറ്റ് ദിസ് ഫോൺ ഇസ് ഓസം. അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനറും ഇതിൻ്റെ അകത്തുണ്ട്. ഒപ്റ്റിക്കൽ അല്ല, കുറച്ചും കൂടെ ബെറ്റർ ഫിംഗർ പ്രിന്റ്. ആര് പറയാം ആര് കേൾക്കാൻ. നിങ്ങൾ പോയി ഐഫോൺ അടിക്കി, അതാണ് നിങ്ങൾക്കൊക്കെ നല്ലത്. ഐഫോൺ കുറേണ്ണപ്പോൾ കെട്ടിയെടുത്തോണ്ട് വരും. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പറയുന്ന എന്തോന്ന് ചെയ്യാന്ന് പറ. ശരി എന്നാ, ബൈ ബൈ.